നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഉണ്ണിയപ്പത്തെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. കൊല്ലത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം, അതായത് കിഴക്കേക്കര ശിവക്ഷേത്രം ആണ്. കിഴക്കോട്ട് ദർശനമായി ഭഗവാൻ പരമേശ്വരനും പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് പാർവതി ദേവിയും ആണരുളുന്നു. പ്രധാന പ്രതിഷ്ഠകൾ ഭഗവാൻ പരമേശ്വരനും പാർവതി ദേവിയുമാണെങ്കിലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശ്രീ പാർവതി ശിവപാർവതി പുത്രനായ വിഘ്നേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം പ്രശസ്തമായത്. ബാലഗണപതി എന്നാണ് സങ്കല്പം. കേരളത്തിലെ പ്രസിദ്ധമായ 5 ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഉപദേവതമാരായിട്ട് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാനും ശ്രീധർമ്മശാസ്താവും നാഗദേവങ്ങളും വാണരുളുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നോക്കാം. കൊട്ടാരക്കരയിൽ 2 ശിവക്ഷേത്രങ്ങൾക്കാണ് പ്രധാനം, കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും. കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാരത്തിലായിരുന്നു. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിൻ തടിയിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പെരുന്തച്ഛൻ്റെ അപേക്ഷ നിരസിച്ചു. ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് പെരുന്തച്ഛന് ഇല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവനെ നിവേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു. പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതി ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ അത് സമ്മതിക്കുകയും ചെയ്തു. പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിച്ചു, ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കാവും, എന്താണെന്ന് നിവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം എന്ന് പുരോഹിതൻ മറുപടി പറഞ്ഞു. ഒരു ഇലയിൽ 7 കൂട്ടപ്പങ്ങൾ കൊരുത്ത് പെരുന്തച്ഛൻ ഭഗവാൻ ഗണേശനെ നിവേദിച്ചു. സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാളും പ്രശസ്തനാവുമെന്നും പറഞ്ഞു. ആ പ്രവചനം പിൻകാലത്ത് സത്യമായി. ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം. പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ഛൻ പോയി. ഗണപതി വിഗ്രഹം കണ്ട പുരോഹിതന് ഗണപതി ഭഗവാൻ ഇപ്പോഴും വിശന്നിരിക്കുകയാണെന്ന് തോന്നി. ശിവന് നിവേദിച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായിട്ടും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഓരോന്നായിട്ട് അദ്ദേഹം ഭഗവാൻ ഗണേശന് നിവേദിച്ചു. എന്ത് നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല. ഇത് കണ്ട പുരോഹിതൻ വലഞ്ഞു. ഗത്യന്തിരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കദളിപ്പഴവും അതുപോലെ ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങൾ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി. അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യം ഉണ്ണിയപ്പമാണ്. ഇതേ ഐതിഹ്യം തന്നെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടിയും നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. കിഴക്കേക്കര ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചുമതല പെരുന്തച്ഛനായിരുന്നു. പ്ലാന്തടിയിൽ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് മുഖ്യ പുരോഹിതനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രം ഇനി മകൻ്റെ പേരിൽ അറിയപ്പെടുമെന്ന് പെരുന്തച്ഛൻ പറഞ്ഞു. അത് നടക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഉത്സവം, അതുപോലെ വിനായക ചതുർത്ഥി, ധനുമാസത്തിലെ തിരുവാതിര, അതുപോലെ മണ്ഡലകാലം, തൈപ്പൂയം, കന്നിമാസത്തിലെ ആയില്യം എന്നിവയൊക്കെയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. മുഖ്യ വഴിപാടുകൾ എന്ന് പറയുന്നത് ഉദയാസ്തമന പൂജ, അഷ്ടദിവ്യ ഗണപതി ഹോമം, അതുപോലെ ഭഗവാനെ നാളികേരം മുടയ്ക്കൽ, പുഷ്പാഞ്ജലി അർച്ചന, തുലാഭാരം, തിരുമധുരം എന്നിവയൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. എല്ലാവർക്കും ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.